വെസ്റ്റേൺ നാടൻ റെസിപ്പിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നെന്ന് കരുതുന്നു. ഞാൻ ഉണ്ടാക്കുന്നതെന്ന് സൗത്ത് ആഫ്രിക്കയുടെ ഒരു ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു ഡിഷാണ്. ഇവിടെ ഞങ്ങൾക്ക് പല പ്രൊവിൻസസ് ഉണ്ട്. ഈ ഓരോ പ്രൊവിൻസിനും അതിൻ്റേതായ കൾച്ചറ്, അതിൻ്റേതായ ഫുഡ്, അതിൻ്റേതായ വേഷവിധാനങ്ങൾ എല്ലാമുണ്ട്. അതിൻ്റെ ഒരു ഷോർട്ട് ക്ലിപ്പ് ഞാൻ ഇതിൻ്റെ കൂട്ടി ചേർക്കുന്നുണ്ട്. ഫോട്ടോസാണ്. ഈ കോവിഡ് റെസ്ട്രിക്ഷൻസ് ഒക്കെ ഉള്ളതും കൊണ്ട് ബാക്കി എല്ലാ പരിപാടികളും ഇല്ല. മെയിൻലി ടീച്ചിങ് മാത്രമേ ഉള്ളൂ സ്കൂളിൽ. എക്സ്ട്രാ കരിക്കുലർ ഒന്നും തന്നെ ഇല്ല ഒന്നൊന്നര വർഷമായിട്ട്. അപ്പോൾ ഇത് അമറ്റബുംഗ എന്നാണ് പറയുന്നത്. നമ്മുടെ നാട്ടിലെ മൈദാമാവ് പോലെ ഇവിടെ ഇവർ ഇതിനെ കേക്ക് ഫ്ലവർ എന്ന് വിളിക്കും. ഈ കേക്ക് ഫ്ലവറും ചിക്കനോ ബീഫോ ഏതെങ്കിലും ഒരു മീറ്റ്, പിന്നെ പൊട്ടേറ്റോയെ, പിന്നെ അനിയൻ, ഇതെല്ലാം കൂടെ വെച്ച് വ്യത്യസ്തമായിട്ടുള്ള ഒരു രീതിയിലുള്ള ഉണ്ടാക്കുന്ന ഒരു വിഭവമാണ് ഈ അമറ്റബുംഗ എന്ന് പറയുന്നത്. പിന്നെ ഇത് ഞാൻ എന്നെ പഠിപ്പിച്ചത് നൊൽവാസിയാണ്. നൊൽവാസി എൻ്റെ ഫ്രണ്ടാണ്. പിന്നെ ഞാൻ എൻ്റെ കൊളീഗ്സും ഞങ്ങളെല്ലാവരും കൂടി ഇത് സ്കൂളിൽ ഉണ്ടാക്കി, അങ്ങനെയാണ് ഞാൻ ഇത് പഠിച്ചത്. അങ്ങനെ നൊൽവാസിയുടെ റെസിപ്പി ഉപയോഗിച്ചാണ് ഞാനിത് ഉണ്ടാക്കുന്നത്. ഗ്രീറ്റിംഗ്സ് മൈ കൊളീഗ്സ് ആൻഡ് വ്യൂവേഴ്സ്. ദിസ് ഈസ് എ സ്പെഷ്യൽ റെസിപ്പി ആൻഡ് ദിസ് ഈസ് റിയലി ഡെഡിക്കേറ്റഡ് ടു മൈ കൊളീഗ്സ്. ദേ ആർ ദ വൺസ് ഹു ഹാവ് ടോട്ട് മീ ദിസ് റെസിപ്പി. ആൻഡ് നൊൽവാസി ഇസ് എ very good specialist in making this amatabunga. She is so good and she can make delicious meals. Thank you so much colleagues. I have learned a lot from you when it comes to cooking, when it comes to South African recipes. Thank you so much. This is a special dedication to you. All my colleagues from Chandiyose High School. Hope you will enjoy. ഇതാണ് ഞങ്ങൾ സ്റ്റാഫിൻ്റെ ഒരു ഫോട്ടോ എടുത്തേക്കുന്നതും പിന്നെ കുറേ കൾച്ചറൽ ആക്ടിവിറ്റീസിൽ നിന്നും എടുത്ത ഫോട്ടോസാണ്. ഞങ്ങൾ 28 ടീച്ചേഴ്സ്, ഓൾമോസ്റ്റ് ഒരു 850 സ്റ്റുഡൻസ്. 29 വർഷമായിട്ട് ഞാൻ സെയിം സ്കൂളിൽ തന്നെയാണ് ജോലി ചെയ്യുന്നത്. ജോലിക്ക് കയറിയപ്പം വളരെ യങ്സ്റ്റായിട്ട് കയറിയതാണ്. ഇപ്പോൾ അവിടുത്തെ സീനിയർ മോസ്റ്റ് ടീച്ചേഴ്സിലെ ഒരാളാണ്. ഇതാണ് ഇതിൻ്റെ ഫൈനൽ പ്രോഡക്റ്റ്. ദിസ് ഈസ് ദ ഫൈനൽ പ്രോഡക്റ്റ്. ഫസ്റ്റ് സ്റ്റെപ്പ് വി മേക്ക് ദ റോട്ടി, സെക്കൻഡ് സ്റ്റെപ്പ് വി മേക്ക് ദ കറി. അപ്പോൾ ആദ്യമേ നമുക്ക് ചപ്പാത്തി പോലെ ഉണ്ടാക്കാം. അതിനായിട്ട് ഒരു പാത്രത്തിലേക്ക് ആവശ്യത്തിന് ഉപ്പെടുക്കുക, സോൾട്ട്, ദെൻ ഫ്ലവർ. യു മിക്സ് ബോത്ത് ഓഫ് ദം നൈസ്ലി. ഇത് രണ്ടും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യുക. അതിനുശേഷം ആവശ്യത്തിന് തിളച്ച വെള്ളം ഒഴിക്കുക. ആഡ് ദ റിക്വയർഡ് ഹോട്ട് വാട്ടർ. യു മസ്റ്റ് മിക്സ് ഇറ്റ് വെൽ. ദെൻ യു മസ്റ്റ് മേക്ക് എ സോഫ്റ്റ് ഡോ. ഇത് നമ്മൾ സാധാരണയായിട്ട് ചപ്പാത്തിക്ക് ഉണ്ടാക്കുന്നത് പോലെ തന്നെ ഇത് കുഴച്ച് ഒരു സോഫ്റ്റ് ഡോ ആകുന്നവരെ ഇത് കുഴച്ചെടുക്കണം. ഇത് കുഴച്ചതിന് ശേഷം ഇത് ഒരു 10-15 മിനിറ്റോളം ഇത് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കുക. ആ സമയം കൊണ്ട് നമുക്ക് കറി ഉണ്ടാക്കാം. ഡോ ഈസ് ഓൾമോസ്റ്റ് റെഡി. വാട്ട് ഡു യു ഡു? യു ലീവ് ഇറ്റ് ടു റെസ്റ്റ്. ദെൻ വി ഗോയിങ് ടു മേക്ക് ദ കറി പാർട്ട്. ദിസ് ഈസ് വാട്ട് നൊൽവാസി ടോട്ട് മീ. ഓക്കെ, പോട്ട് ചൂടാക്കുക. അതിലേക്ക് എണ്ണ ഒഴിക്കുക. ഹീറ്റ് ദ പോട്ട്. ആഡ് റിക്വയർഡ് എമൗണ്ട് ഓഫ് ഓയിൽ ആൻഡ് ആഡ് ചോപ്ഡ് ഒനിയൻ. ദെൻ ഓൾ ദ കറി പൗഡേഴ്സ്. നമ്മളെ എണ്ണ നന്നായിട്ട് ചൂടായതിനു ശേഷം ഇതിലേക്ക് ഉള്ളി ഇടുക. ഉള്ളി ഒന്ന് വഴന്നു വരുമ്പോഴത്തേക്ക് ആ കറി പൗഡറും കൂടി അതിലേക്ക് ഇട്ട് കൊടുക്കുക. ആ പച്ച മണം മാറുന്നത് വരെ നമ്മളതൊന്ന് ഇളക്കിയെടുക്കണം. എണ്ണ വേണ്ടവർക്ക് കൂടുതൽ ഒഴിക്കാം. ഞാൻ വളരെ കുറച്ച് എണ്ണ ഉപയോഗിക്കുന്ന ഒരാളാണ്. ഇത് പച്ചമണം മാറിയതിന് ശേഷം ഇതിലേക്ക് നമുക്ക് ടൊമാറ്റോയും കൂടി ആഡ് ചെയ്യാം.
Add chopped tomatoes, mix well. Now we going to add the cubes. ഇങ്ങനെ ഇവിടെ ക്യൂബ്സ് ഡിഫറെൻ്റ് ഫ്ലേവറിൽ കിട്ടും. ചിക്കൻ ഫ്ലേവറിലുള്ള ക്യൂബ്സാണ് ഞാൻ ആഡ് ചെയ്യുന്നത്. ദെൻ ആഡ് ദ സൂപ്പ് മിക്സ് ഓൾസോ. ഇതുപോലെ സൂപ്പ് ഒരു 4 ടേബിൾ സ്പൂൺ വെള്ളത്തിലേക്ക് ചാലിച്ചിട്ട് ആ സൂപ്പും കൂടെ ഇതിലേക്ക് ആഡ് ചെയ്യുക. ഇതൊരു പ്രത്യേക രീതിയിലാണ് ഇവിടെ ഇങ്ങനെ ഉണ്ടാക്കുന്നത്. മിക്സ് എവരിത്തിങ് വെൽ. ദ ടൊമാറ്റോ മസ്റ്റ് ബിക്കം സോഫ്റ്റ്. ആഡ് ദ ചിക്കൻ പീസസ്. ദെൻ ആഡ് റിക്വയർഡ് എമൗണ്ട് ഓഫ് വാട്ടർ ഓൾസോ. ഈ മിശ്രിതത്തിലേക്ക് ആവശ്യത്തിന് വെള്ളവും നമുക്ക് ആ ചിക്കൻ പീസസും എല്ലാം കൂടെ ഇട്ടിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരണം. ആ തിളയ്ക്കുന്ന പരുവാകുമ്പോഴത്തേക്ക് ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന പൊട്ടാറ്റോസും കൂടെ ഇട്ട് കൊടുക്കുകയാണ്. ആഡ് ദ റിക്വയർഡ് പൊട്ടാറ്റോസ്, ലെറ്റ് ഇറ്റ് കുക്ക്. നൗ വി ഗോയിങ് ടു മേക്ക് റോട്ടീസ്. വി യൂസ് 2 മെത്തേഡ്സ്. ദിസ് ഈസ് ദ ട്രഡീഷണൽ വേ ഓഫ് മേക്കിംഗ് റോട്ടി. നമുക്ക് സാധാരണ ചപ്പാത്തി ഉണ്ടാക്കുന്നത് പോലെ തന്നെ ചപ്പാത്തിയുടെ അത്രയും തിന്നാകണ്ട ആ മാവ് നന്നായിട്ട് പരത്തിയെടുക്കുക. പിന്നെ ഇവിടുത്തുകാർ ഇവരിത്രേ ഇതിന് യൂസ്ഡ് അല്ല, അതുകൊണ്ട് ഇവർ 2-ാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇവർ കൈക്കകത്ത് തന്നെ വെച്ച് ഇങ്ങനെ തിന്നായിട്ട് പരത്തി 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 എടുത്തിട്ട് ഈ കറിയിലേക്ക് ഇടുകയാണ്. ദിസ് ഈസ് ദ സെക്കൻഡ് വേ ഓഫ് മേക്കിംഗ് ദാറ്റ് റോട്ടി. യു മേ ഈവൻ യൂസ് ദിസ് മെത്തേഡ്. ദിസ് ഈസ് ദ ട്രഡീഷണൽ വേ ഓഫ് മേക്കിംഗ് റോട്ടി ഫോർ ദിസ് പർട്ടിക്കുലർ ഡിഷ്. And this is Nalvasi's way. Okay, you make everything. Then what we are going to do, we going to add this into the curry. ഇതെല്ലാം നമ്മൾ റോൾ ചെയ്തതിന് ശേഷം നമ്മുടെ കറി ഓൾമോസ്റ്റ് കുക്ക്ഡ് ആയിട്ടുണ്ട്. ദിസ് ഈസ് ഓൾമോസ്റ്റ് കുക്ക്ഡ് നൗ. അബൌട്ട് 80% ഓഫ് ദ കറി ഇറ്റ് ഈസ് കുക്ക്ഡ്. സോ വാട്ട് വി ഗോയിങ് ടു ഡു, വി ഗോയിങ് ടു ആഡ് ദ rotis into the curry. And in case if the spices or the soup taste or if anything is less, check it. So I checked that now, then I added 1 more cube. Okay, reduce the heat to the medium. Add 1 more cup of boiled water. Okay, ഇതിലേക്ക് നമ്മൾ ബോയിൽഡ് വാട്ടർ ഒഴിക്കുകയാണ്. എന്തെങ്കിലും സ്പൈസസ് കുറവുണ്ടോ എന്ന് നോക്കണം. ഇതിലേക്കാണ് നമ്മൾ ഈ ഉണ്ടാക്കി വച്ചിരിക്കുന്ന ഈ ചപ്പാത്തികൾ ലെയർ ലെയർ ആയിട്ട് ആഡ് ചെയ്യാനായിട്ട് പോവുകയാണ്. വി ഗോയിങ് ടു ആഡ് ദ ഫസ്റ്റ് ലെയർ ഇമ്മീഡിയറ്റ്ലി ആഫ്റ്റർ ദാറ്റ്. ആഫ്റ്റർ ആഡിങ് ദ ഫസ്റ്റ് ലെയർ, യു പുട്ട് ദ കറി ഓവർ ദ റോട്ടീസ്. ഇപ്പോൾ ഓരോ ലെയറും നമ്മൾ ആഡ് ചെയ്തതിന് ശേഷം അതിലേക്ക് നമ്മൾ കറി ഒഴിച്ചു കൊടുക്കുകയാണ്. ഇപ്പം ഫസ്റ്റ് ലെയർ നമ്മൾ ആഡ് ചെയ്തു, ഇതിലേക്ക് കറി ഒഴിച്ചു കൊടുത്തു. എന്നിട്ട് ക്ലോസ് ദ ലിഡ് ആൻഡ് കുക്ക് ഫോർ അബൌട്ട് 5 മിനിറ്റ്സ്. നമ്മൾ ലിഡ് ക്ലോസ് ചെയ്ത് 5 മിനിറ്റ് കുക്ക് ചെയ്തു. ഇനിയുമാണ് നമ്മൾ അടുത്ത ലെയർ ആഡ് ചെയ്യുന്നത്. റിപ്പീറ്റ് ദ സെയിം പ്രോസസ്. Then again cook for 5 minutes, but if you are cooking in large quantities it may take more time and you may need to use a bigger pot. appo idu njan ippam 2-aamathe layer konde ende roti ellam theernu alle chapati ellam theernu idu iniyum veendum oru 5 minute adache vechu cook cheyga. ippol nammade food ready aayittunde. ഇപ്പോൾ നമ്മുടെ അമറ്റബൂങ്ക റെഡി ആയിട്ടുണ്ട്. ഇത് ഇവിടുത്തെ ട്രഡീഷണൽ ഫുഡാണ്. എല്ലാവരും ട്രൈ ചെയ്യണം. ഫ്രണ്ട്സ്, അവർ ഡെലീഷ്യസ് മീൽ ഈസ് റെഡി. സോ ട്രൈ എവരി വൺ ആൻഡ് ഗിവ് മീ എ ഫീഡ്ബാക്ക്. ഇഫ് യു ഹാവ് ഇൻ സബ്സ്ക്രൈബ് മൈ ചാനൽ, സബ്സ്ക്രൈബ്, ലൈക്ക് മൈ വീഡിയോസ്. താങ്ക്സ് ഫോർ വാച്ചിങ്.